രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ചികിത്സ കിട്ടാതെ കോവിഡ് രോഗികൾ മരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിനിടെ കേരളത്തിൽ എല്ലാം ശരിയാണെന്ന് അധികൃതർ പറയുമ്പോഴും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി പറഞ്ഞ രോഗി മരിച്ച സംഭവമാണ് പുറത്തു വന്നത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശി നകുലനാണ് മരിച്ചത് വൃക്ക രോഗിയായ നകുലൻ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എട്ടാം തീയതിയാണ് നകുലൻ ഡയാലിസിസ് ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് പനിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തുടർന്ന് നകുലൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അതിനിടെ ഓക്സിജൻ ബെഡ് ആവശ്യമുള്ള ഒരു രോഗിക്ക് വേണ്ടി നഗുലനെ ആശുപത്രി ജീവനക്കാർ വരാന്തയിൽ കിടത്തി ഇതേ തുടർന്ന് തനിക്ക് ആവശ്യമായ ചികിത്സ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നഗുലൻ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അദ്ദേഹത്തെ രണ്ടര മണിക്കൂറിനുള്ളിൽ ഐസിയു ലേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ പറയുന്നു ഇന്നലെ രാത്രിയാണ് നഗുലൻ മരിച്ചത് ആവശ്യമായ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് രോഗി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം സംഭവത്തിൽ ഡി എംഒ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കോവിഡ് ബാധിതരുടെ എണ്ണവും പോസിറ്റിവിറ്റി റേറ്റും വർദ്ധിക്കുന്ന സാഹചര്യം ിൽ പതിനാറ് കഴിഞ്ഞും ലോക്ഡൌൺ നീട്ടുന്നതിൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇന്നത്തെയും നാളത്തെയും കോവിഡ് കണക്കുകൾ കൂടി വിലയിരുത്തിയാകും അന്തിമ തീരുമാനത്തിലേക്ക് വരിക കോവിഡ് വ്യാപനം ഇപ്പോൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണെന്നും രണ്ട് ദിവസത്തിനകം കുറഞ്ഞു തുടങ്ങുമെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രൊജക്ഷൻ റിപ്പോർട്ട് ലോക്ഡൌൺ നീട്ടണമെന്നാണ് വകുപ്പിന്റെയും കോവിഡ് വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശം എന്നാൽ അത് പാവപ്പെട്ടവരെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്ന വാദവുമുണ്ട് പകരം പോസിറ്റിവിറ്റി റേറ്റ് കൂടുതലുള്ള മേഖലകളിൽ മാത്രം പൂർണ്ണ ലോക്ഡൌണും മറ്റിടങ്ങളിൽ കർശന നിയന്ത്രണങ്ങളോടെ മിനി ലോക്ഡൌൺ മതിയെന്ന് മുന്നിലുണ്ട് നിലവിൽ രണ്ട് ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത് ഇത് ആറ് ലക്ഷം വരെയായി ഉയർന്നേക്കാമെന്നത് മുന്നിൽ കണ്ട് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് വകുപ്പ് ജില്ലാ അധികൃതർക്ക് നിർദ്ദേശം നൽകി സമ്പൂർണ്ണ ലോക്ഡൌൺ വൈറസ് വ്യാപനത്തെ എത്രത്തോളം പ്രതിരോധിച്ചെന്നും വരും ദിവസങ്ങളിൽ അറിയാം ലോക്ഡൌൺ പെട്ടെന്ന് പിൻവലിച്ചാൽ വ്യാപനം വീണ്ടും കൂടാനിടയുണ്ട് ഐ സിയു വെന്റിലേറ്ററുകൾ എന്നിവ മിക്ക ജില്ലകളിലും നിറഞ്ഞിരിക്കുകയാണെന്നും ആരോഗ്യവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്